Hello students, this is the fourth class of gas turbine and the problem session continues. So in the class I am doing two problems. So in the class 2 and class 3 there are problems, simple problems I am session in the session. ഇവിടെ ഒരു കുറച്ചും കൂടെ ഒരു ലെവലപ്പ് ചെയ്ത ഒരു പ്രോബ്ലംസ് രണ്ട് പ്രോബ്ലംസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് റീജനറേഷൻ ആ പാർട്ടിൽ വരുന്ന ഒരു പ്രോബ്ലം സെഷനും രണ്ടാമത്തേന്ന് പറയുന്നത് രണ്ട് ടർബൈൻസും ഒരു കംപ്രസറും യൂസ് ചെയ്തുള്ള പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. സോ ഓൾ ദ പ്രോബ്ലംസ് ഐ ടുക്ക് ഇറ്റ് ഫ്രം രജ്പുത്. സോ പ്രോബ്ലം ഇതാണ്. ഇൻ ആൻ എയർ സ്റ്റാൻഡേർഡ് റീജനറേറ്റീവ് ഗ്യാസ് ടർബൈൻ നമ്മൾ നോക്കേണ്ടത് ഏത് പ്രോബ്ലം തരുമ്പോഴും അത് ഏത് കാറ്റഗറി വരുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പ്രോബ്ലം വായിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്ലാൻ ലേഔട്ടും ടി എസ് ഡയഗ്രാമും നമ്മുടെ മനസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നീറ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രോബ്ലം പകുതി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് നമ്മൾ പോയിൻറ്റ്സുകൾ നമുക്ക് അറിയാവുന്ന രണ്ട് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻസ് യൂസ് ചെയ്യണ്ടല്ലോ, അഡയബാറ്റിക് ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻസും ദെൻ ടർബൈൻ ഓർ കംപ്രസർ ഐസൻട്രോപ്പിക് എഫിഷ്യൻസീസ് കാണാനുള്ള ഇക്വേഷൻസും, ഇത് രണ്ടുമാണ് നമ്മൾ ജനറലി ഈ മിസ്സിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റീജനറേറ്റീവ് ഗ്യാസ് ടർബൈൻ സൈക്കിൾ, ദ പ്രഷർ റേഷ്യോ ഈസ് 5, എയർ എൻറ്റേഴ്സ് ദ കംപ്രസർ അറ്റ് 1 bar 300 kelvin ആൻഡ് ലീവ്സ് അറ്റ് 490 kelvin. The maximum temperature in the cycle is 1000 Kelvin. Calculate the cycle efficiency given that the efficiency of the regenerator and the adiabatic efficiency of the turbine are of 80%. Assume for air the ratio of specific heat is 1.4 Cp by Cv, that is gamma. Okay, അപ്പം എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്? നമുക്കറിയാം ഒരു കംപ്രസറിൻ്റെ ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1 bar. സോ ഇനീഷ്യൽ പ്രഷർ ഈസ് 1 bar തന്നിട്ടുണ്ട്. ദെൻ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഈസ് ഗിവൺ ആസ് 300 kelvin. ദെൻ ആൻഡ് ഇറ്റ് ലീവ്സ് അറ്റ്, അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എയർ എൻറ്റേഴ്സ് ദ കംപ്രസർ അറ്റ് 1 bar ആൻഡ് 300 kelvin ആൻഡ് ലീവ്സ് അറ്റ് 490 kelvin. സോ ടി ടു ഡാഷ് ആയിരിക്കണം 490 kelvin എന്ന് പറയുന്നത്. ദെൻ ടി ത്രീ, ദാറ്റ് ഈസ് ദ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 1000 kelvin. So this is the TS diagram for the power plant. So one nor an initial point, then it is compressed isentropically to second point, then the actual compression is 2 dash, then the heat addition process starts from 2 dash to 3 if it is without regeneration. Then 3 to 4 nor another isentropic expansion process, 3 to 4 dash എന്ന് പറയുന്നത് അഡയബാറ്റിക് ഓർ ആക്ച്വൽ എക്സ്പാൻഷൻ പ്രോസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ദെൻ ഫ്രം ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ആസ് ദ പ്രഷർ റേഷ്യോ എസ് പി ടു ബൈ പി വൺ ഈസ് 5, ദെൻ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ആസ് വെൽ ആസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ച് ആർ ഗിവൺ ആസ് 80%. ദെൻ സി പി ബൈ സി വി വാല്യൂ ഈസ് ഗിവൺ ആസ് 1.4. ഓക്കെ, അപ്പം ഇതിനകത്ത് റീജനറേഷൻ ആണ്. റീജനറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന്, അതായത് ഗ്യാസിൻ്റെ, അതായത് ടർബൈനിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ്, ദാറ്റ് ഈസ് അറ്റ് 4 dash. ഈ എക്സോസ്റ്റ് ഗ്യാസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കംപ്രസറിൽ നിന്ന് വരുന്ന, അതായത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന എയറിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അവിടെയാണ് നമ്മൾ എന്ത് നടക്കുന്നത്, റീജനറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ റീജനറേഷൻ കഴിയുമ്പോൾ നമുക്ക് 2 dash, അതായത് കംപ്രസ് ചെയ്ത് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1-ൽ നിന്ന് 2 dashലേക്കാണ്. ആ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് നമുക്ക് ഫർദർ അഡീഷൻ ഓഫ് ദ ടെമ്പറേച്ചർ നടക്കുന്നത് റീജനറേഷൻ വഴിയാണ്. ഈ റീജനറേഷൻ പ്രോസസ്സ് നടക്കുന്നത് എവിടുന്നാണ്, ഈ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന്, 4 dashൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസ് ബൈപ്പാസ് ചെയ്ത്, അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ എയറുമായിട്ട്, ഈ കംപ്രസർ കഴിഞ്ഞ് വരുന്ന, കംപ്രഷൻ കഴിഞ്ഞ് വരുന്ന എയറുമായിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ലൈറ്റായിട്ട് ഈ ടെമ്പറേച്ചർ ടി 2 dashൽ നിന്നുള്ള ടെമ്പറേച്ചർ കൂടിയിട്ട് 5ലേക്ക് എത്തും ആസ് പെർ ദ ടി എസ് ഡയഗ്രാം. അപ്പം ഈ 2 dash to
5 എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് നടക്കുന്നത് റീജനറേഷൻ പ്രോസസ് നടക്കുന്നത് ഓക്കേ ദെൻ ഫ്രം 5 to 3 ആയിരിക്കും എന്ത് പറയുന്നത് ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട് ദെൻ വി ഹാവ് ദ 2' തന്നിട്ടുണ്ട് ടെമ്പറേച്ചർ അറ്റ് ദ കംപ്രഷൻ ആക്ച്വൽ കംപ്രഷൻ കഴിഞ്ഞിട്ടുണ്ട് ദെൻ T3 തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് 3 ടെമ്പറേച്ചേഴ്സാണ് തന്നിട്ടുള്ളത് T1 തന്നിട്ടുണ്ട് T2' തന്നിട്ടുണ്ട് T3 കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് T2 കണ്ടുപിടിക്കണം T4 കണ്ടുപിടിക്കണം T4' കണ്ടുപിടിക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മിസ്സിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആൻഡ് ആൾസോ വി ഹാവ് ദ ടെമ്പറേച്ചർ T5 ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ടെമ്പറേച്ചേഴ്സാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് ദെൻ ആദ്യം നമ്മൾ കംപ്രഷൻ പ്രോസസ്സ് എടുക്കും 1 to 2 എന്ന് പറയുന്നത് നമുക്കൊരു ഐസെൻട്രോപ്പി കംപ്രഷനാണ് ദെൻ അവിടെ നമുക്ക് ടെമ്പറേച്ചർ പ്രഷർ റിലേഷനാണ് നമ്മൾ എടുക്കുന്നത് ഫോർ ഗെറ്റിംഗ് ദ സോ ഇനീഷ്യലി വി വിൽ ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ 4 ഓക്കെ വിൽ ഗോ ഫോർ ദ ടെമ്പറേച്ചർ 4 ഞാൻ ആ പ്രോബ്ലത്തിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ പറയാം ഓക്കെ സോ വി ഹാവ് T3 T4 എടുക്കുകയാണെങ്കിൽ T3 T4 എടുക്കുകയാണെങ്കിൽ T3 by T4 ഈസ് ഈക്വൽ ടു P2 by P1 ഈസ് ഈക്വൽ ടു P3 ആണ് P1 ഈസ് ഈക്വൽ ടു P4 ആണ് സോ പ്രഷർ റേഷ്യോസ് ആർ ദ സെയിം സോ T3 by T4 ഈസ് ഈക്വൽ ടു P2 by P1 ദ ഹോൾ റേഷ്യോ ഗാമ മൈനസ് 1 by ഗാമ ആ ഒരു ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻഷിപ്പിനകത്ത് നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും T4 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ബിക്കോസ് T3 വാല്യൂ ഈസ് ഗിവൺ ഓക്കെ സോ T4 വാല്യൂ നമുക്ക് T631.4 കെൽവിൻ എന്ന് പറഞ്ഞ് കിട്ടും ദെൻ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ആണ് നമുക്കറിയാം ഇതാണ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഉള്ള ഇക്വേഷൻ അതായത് T3, T4 and T4'. സോ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ഈസ് ഈക്വൽ ടു ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡിനോമിനേറ്റർ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കണം സോ T3 - T4' / T3 - T4 അതിൽ നിന്ന് എനിക്ക് T4 വാല്യൂ കിട്ടും കാര്യം കംപ്രസറിൻ്റെ സോറി ടർബൈൻ്റെ എഫിഷ്യൻസി 80% പറഞ്ഞ് തന്നിട്ടുണ്ട് സോ T4' = 705 കെൽവിൻ വാല്യൂ എനിക്ക് കിട്ടി ദെൻ വി ഗോ ഫോർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ച് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് എത്രയാണ് 80% എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ആക്ച്വലി T5 അതും സെയിം തന്നെയാണ് T5 നിന്ന് അതായത് നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചിങ് നടക്കുന്നത് എങ്ങനെയാണ് T2' നിന്നാണ് T5 പോകുന്നത് അല്ലേ അപ്പം T5 - T2' അതായിരിക്കും ലെസർ വാല്യൂ ദെൻ ഡിവൈഡഡ് ബൈ T4 എന്ന് പറയുന്ന എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്ന വാല്യൂ എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സോ T4' - T2' ഇതാണ് എന്തെന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും T5 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും സോ T5 വാല്യൂ എനിക്ക് 6 to 2 കെൽവിൻ എന്ന് പറഞ്ഞ് കിട്ടും ഓക്കെ ദെൻ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് CP × T2' - T1 സോ CP വാല്യൂ ഇസ് ഗിവൺ ആസ് 1.005 ദെൻ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും വർക്ക് ഡൺ ബൈ ദ കംപ്രസർ കിട്ടും ദാറ്റ് ഈസ് 190.9 kJ/Kelvin സോ പെർ യൂണിറ്റ് കിലോഗ്രാമിനാണ് ഞാനത് കണ്ടുപിടിക്കുന്നത് സോ CP × T2' - T1 ആണ് കംപ്രസറിൻ്റെ വർക്ക് കാണാനുള്ള ഇക്വേഷൻ ദെൻ വർക്ക് ഡൺ ബൈ ദ ടർബൈൻ എന്ന് പറയുന്നത് CP × T3 - T4' ആണ് CP × T3 - T4' ആണ് സോ എഗെയിൻ സോ വാല്യൂസ് ആർ ഗിവൺ ഐ വിൽ ഹാവ് ദ വാല്യൂ ആസ് 296.5 kJ/kg ഇതാണ് ടർബൈൻ്റെ വർക്ക് എന്ന് പറയുന്നത് ദെൻ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് എനിക്കറിയാം ഫ്രം T3 5 നിന്നാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് T3 ഞാൻ എന്ത് ചെയ്യുന്നത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് അപ്പം ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് എന്താണ് CP × T3 - T5 ആയിരിക്കും സോ ദാറ്റ് CP × T3 - T5 എന്ന് പറയുന്നത് ഓൾ ദ വാല്യൂസ് ആർ ഗിവൺ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് സപ്ലൈഡ് ദെൻ സൈക്കിൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് നെറ്റ് വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് നെറ്റ് വർക്ക് എന്ന് പറയുന്നത് എന്താണ് ടർബൈൻ വർക്ക് - കംപ്രസർ വർക്കാണ്
ഹീറ്റ് സപ്ലൈഡ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചു. സോ ഓൾ ദ വാല്യൂസ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ദ പ്ലാന്റ് എഫിഷ്യൻസി, ദ സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഒബ്ടെയിൻഡ് ആസ് 31%. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോബ്ലം. വി ഹാവ് ടു കൺസിഡർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സൈക്കിൾ. സോ എഫക്റ്റീവ്നെസ്സും കൂടെ വരുന്ന, അല്ലെങ്കിൽ റീജനറേഷനും കൂടെ ചേർന്ന് വരുന്ന ഒരു പ്രോബ്ലമാണിത്. ഓക്കെ, സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്, യു പി എസ് സി എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഐ മൂവിങ് ഇൻ ടു ദ സെക്കൻഡ് പ്രോബ്ലം. അതൊരു 3 സ്റ്റേജ് കൂടിയൊരു പ്രോബ്ലമാണ്. സോ ഇവിടുത്തെ പ്രോബ്ലം ഐ വിൽ ജസ്റ്റ് റീഡ് ഇറ്റ്. എയർ ഇസ് ഡ്രോൺ ഇൻ എ ഗ്യാസ് ടർബൈൻ അറ്റ് 15 degrees Celsius ആൻഡ് 1.01 bar ആൻഡ് പ്രഷർ റേഷ്യോ ഈസ് 7:1. ദ പ്രഷർ റേഷ്യോ ഈസ് ഗിവൺ ആസ് 7:1. അതായത് പി ടു ബൈ പി വൺ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, 7:1 എന്ന് പറയുന്നത്. ദ കംപ്രസർ ഈസ് ഡ്രിവൺ ബൈ ദ ഹൈ പ്രഷർ ടർബൈൻ ആൻഡ് ദ ലോ പ്രഷർ ടർബൈൻ ഡ്രൈവ്സ് എ സെപ്പറേറ്റ് പവർ ഷാഫ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്രസർ എന്ന് പറയുന്നത് ഒരു ഹൈ പ്രഷർ ടർബൈനെ റൺ ചെയ്യുകയാണ് ആൻഡ് ലോ പ്രഷർ ടർബൈൻ ഈസ് ദെയർ. ആ ലോ പ്രഷർ ടർബൈനാണ് ഒരു പവർ സൈക്കിളിന് അല്ലെങ്കിൽ ഒരു പവർ ഷാഫ്റ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, ദ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ ആൻഡ് ദ ഹൈ പ്രഷർ ലോ പ്രഷർ ടർബൈൻ ആർ 0.82 and 0.85 റെസ്പെക്റ്റീവ്ലി. അപ്പം ഹൈ പ്രഷർ ടർബൈൻ്റെയും ലോ പ്രഷർ ടർബൈൻ്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് 85% ആണ്. കംപ്രസറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 82% ആണ്. ആൻഡ് ദ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ ഈസ് 610 degrees Celsius ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഓൾ ദ മിസ്സിംഗ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് വാട്ട് ഈസ് ദ നെറ്റ് പവർ ഡെവലപ്ഡ് വർക്ക് റേഷ്യോ തെർമൽ എഫിഷ്യൻസി ഓഫ് ദ യൂണിറ്റ്. ഓക്കെ, സോ ഇൻ ദ ക്വസ്റ്റ്യൻ ദേ ആർ ഗിവൺ ആസ് ദ മാസ് ക്യാൻ ബി, മാസ് ഓഫ് ദ ഫ്യുവൽ ക്യാൻ ബി നെഗ്ലക്ട്. ഓക്കെ, സോ ഫോർ ദ കംപ്രഷൻ പ്രോസസ് ഇറ്റ് ഈസ് ദ എയർ ടേക്കൺ ആസ് സി പി വാല്യൂസ് ടേക്കൺ ആസ് 1.005, ഗാമ ഐ ഈസ് 1.4. ഫോർ ദ കമ്പസ്റ്റൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോസസ് സി പി വാല്യൂ ഈസ് ആക്ച്വലി സി പി ജി മീൻസ് ഗ്യാസ് ആയിരിക്കും 1.15 ആൻഡ് ഗാമ ഈസ് 1.333 ആയിരിക്കും. ഓക്കെ, സോ ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ടി വൺ, ദാറ്റ് ഈസ് 15 degrees Celsius. ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.01 bar. സോ ദ പ്രഷർ റേഷ്യോ ഈസ് ഓൾസോ ഗിവൺ ആസ് പി ടു ബൈ പി വൺ, ദാറ്റ് ഈസ് 7. കംപ്രസർ എഫിഷ്യൻസി ദാറ്റ് ഈസ് 0.82. ടർബൈൻ ആൻഡ് ലോ പ്രഷർ ടർബൈൻ്റെയും ഹൈ പ്രഷർ ടർബൈൻ്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.85 ആണ്. ദ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ ഈസ് ഗിവൺ ആസ് 883 kelvin ആണ്. ഓക്കെ, സോ വി ഹാവ് ക്യാൻ ഫൈൻഡ് ഔട്ട്. ഇനി അടുത്തെന്ന് പറയാൻ നമുക്കറിയാം ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക്, ഈ പ്രോബ്ലം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കംപ്രസറുണ്ട്. ഈ കംപ്രസറിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു ഹൈ പ്രഷർ ടർബൈനെ റൺ ചെയ്യുകയാണ്. ഈ ഹൈ പ്രഷർ ടർബൈനിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഒരു ലോ പ്രഷർ ടർബൈനിലേക്ക് പോകുന്നുണ്ട്. ആ ലോ പ്രഷർ ടർബൈന ആണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പവർ ഷാഫ്റ്റിനെ റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലാന്റ് ലേഔട്ടും വരയ്ക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ കംപ്രസർ വിച്ച് ഡ്രൈവ്സ് എ ഹൈ പ്രഷർ ടർബൈൻ ആൻഡ് ദ എക്സോസ്റ്റ് ഗ്യാസ് ഫ്രം ദ ഹൈ പ്രഷർ ടർബൈൻ is fed into the low pressure turbine where the generator or the power shaft is being driven. Okay, appo 122 ennu parayana namukku ivide etrathulla additional aayittulla values kittunnu nokkanam. So we have initially the compressor is compressing from the initial temperature pressure to the high pressure and high temperature from where the heat is being added from 2-3 and from 3 that is the maximum cycle temperature that is combustion kaiyirunnana. So from there the gas is expanded in the low pressure high pressure turbine, that is 3-4 to 3-4 dash aanu. So that comes into the intermediate pressure, avadu ninnu aanu pinnid endu cheyyunnathu low pressure turbine like varunathu. The from 4-5 dash aanu endu parayunnathu low pressure turbine nu parayunnathu. Appo idaanu nammalde cycle ennu parayunnathu, power cycle um plant layout um TS diagram എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ഡ്രോ ദിസ് ഡയഗ്രാംസ്. ഇനി എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട് ആ വാല്യൂസ് നോട്ട് ഡൗൺ ചെയ്യാം, എന്തൊക്കെയാണോ അൺനോൺ വാല്യൂസ് അത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇനിഷ്യലി ഐ എം ഗോയിങ് ടു കൺസിഡർ ദ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ് ബീയിങ് ടേക്കൻ ഇൻ ദ കംപ്രസർ. സോ ഇതാണ് കംപ്രസറിൽ വരുന്ന പോയിന്റ്. ഞാൻ ജസ്റ്റ് കട്ടൗട്ട് ചെയ്തിരുന്നുള്ള ആ പോയിന്റ് ടി എസ് ഡയഗ്രത്തിൽ നിന്ന് കംപ്രസറിൻ്റെ പാർട്ട് മാത്രം എടുത്തിട്ടുണ്ട്. എനിക്കറിയാം T2 by T1 is equal to P2 by P1 the whole raised to gamma minus 1 by gamma ആണ്. സോ പ്രഷർ റേഷ്യോ ഈസ് തന്നിട്ടുണ്ട് 7 ആണെന്ന്, 7:1 ആണ്.
ആ വാല്യൂ തന്നിട്ടുണ്ട്. ഫ്രം ഹിയർ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ ടി ടു. എനിക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വൺസ് യു ഹാവ് ദ ടെമ്പറേച്ചർ ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടി ടു ഡാഷ് വാല്യൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഐസെൻട്രോപിക് കംപ്രസറിൻ്റെ ആ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എടുക്കും. സോ കംപ്രസറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എനിക്കറിയാം ടി ടു മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ടി ടു ഡാഷ് മൈനസ് ടി വൺ ആണ്. അതിനകത്ത് നിന്ന് കംപ്രസറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്കറിയാം 82% ആണ്. ദെൻ ടി ടു വാല്യൂ ഞാനിപ്പോൾ കണ്ടുപിടിച്ചു. ടി വൺ വാല്യൂ ഇസ് ഗിവൺ. ദെൻ ഫ്രം ദ അൺനോൺ വാല്യൂ ഇസ് ടി ടു ഡാഷ്. സോ ടി ടു ഡാഷ് വാല്യൂ എനിക്ക് ഒബ്ടെയിൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് 549.6 കെൽവിൻ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കംപ്രസറിൻ്റെ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് സി പി എ ഇൻറ്റു എനിക്കറിയാം ടി ടു ഡാഷ് മൈനസ് ടി ടു ഡാഷ് മൈനസ് ടി വൺ ആയിരിക്കും എന്ന് പറയുന്നത് കംപ്രസറിൻ്റെ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ടി ടു ഡാഷ് മൈനസ് ടി വൺ. സോ ഓൾ ദ വാല്യൂസ് ക്യാൻ ബി സബ്സ്റ്റിറ്റഡ് ഫ്രം ദർ. ഐ വിൽ ഹാവ് ദ കംപ്രസർ വർക്ക് ഇൻപുട്ട് ദാറ്റ് ഇസ് 262.9. അപ്പോൾ ഞാൻ ഇവിടെ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം ഐ എം ജസ്റ്റ് അസ്യൂമിങ് ദാറ്റ് വാട്ട് എവർ ദ വർക്ക് ഈസ് ദെയർ it has to be generated in the turbine has utilized to drive the compressor. ഹൈ പ്രഷർ ടർബൈനിൽ എത്രത്തോളം വർക്ക് ജനറേറ്റ് ചെയ്യുന്നോ അത്രയും വർക്ക് എടുത്തിട്ടാണ് ഈ കംപ്രസർ റൺ ചെയ്യുന്നതെന്നുള്ളൊരു അസംപ്ഷനിലേക്ക് ഞാൻ പോവുകയാണ്. കാര്യം എനിക്ക് കംപ്രസർ ടർബൈൻ്റെ ഹൈ പ്രഷർ ടർബൈൻ്റെ വർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ലൂപ്പ് ഹോൾസും ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ അസ്യൂം ചെയ്യാണ്. സോ ദാറ്റ് ദ വർക്ക് ഔട്ട്പുട്ട് ഓഫ് ദ ഹൈ പ്രഷർ ടർബൈൻ ഈസ് ഈക്വൽ ടു വർക്ക് ഇൻപുട്ട് ടു ദ കംപ്രസർ. അപ്പോൾ എനിക്ക് ഈ കിട്ടിയ വാല്യൂ, അതായത് കംപ്രസറിന് കിട്ടിയ വർക്കും കൊടുക്കേണ്ടി വരുന്ന വർക്കും ഹൈ പ്രഷർ ടർബൈനിൽ കിട്ടുന്ന വർക്കും ഒന്നാണ് എന്നുള്ളൊരു അസംപ്ഷനിലേക്കാണ് ഞാൻ പോകുന്നത്. സോ ദ ഹൈ പ്രഷർ ടർബൈനിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇത് എനിക്കറിയാം ഹൈ പ്രഷർ ടർബൈനിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് സി ടി ടെമ്പറേച്ചർ ടി ത്രീയും ടെമ്പറേച്ചർ ടി ഫോർ ഡാഷും ആണ്. സോ സി പി ഇൻറ്റു ടി ത്രീ മൈനസ് ടി ഫോർ ഡാഷ് ഈസ് ഈക്വൽ ടു ഞാനിപ്പോൾ കണ്ടുപിടിച്ച കംപ്രസറിലേക്കുള്ള വർക്ക് ഇൻപുട്ട് ആയിരിക്കും. ദാറ്റ് ഈസ് 262.9 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ടി ഫോർ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഫ്രം ദെയർ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടി ഫോർ ഡാഷ് വാല്യൂ ദാറ്റ് ഈസ് 654.4 കെൽവിൻ. സോ ദെയർഫോർ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ വാല്യൂ ഓഫ് ദ ഫസ്റ്റ് ദ എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ ഫ്രം ദ ഹൈ പ്രഷർ ടർബൈൻ. ഓക്കെ, ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് എൻ്ററിങ് ദ പവർ സൈക്കിൾ അല്ലെങ്കിൽ പവർ ടർബൈൻ അല്ലെങ്കിൽ ലോ പ്രഷർ ടർബൈൻ എന്ന് പറയുന്നത് എന്താണ്, ഈ 654.4 കെൽവിൻ ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചറാണ് ടി ഫോർ ഡാഷിലെ വാല്യൂ ആണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചത്. അത് ആ ടെമ്പറേച്ചറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ലോ പ്രഷർ ടർബൈനിലേക്ക് ഗ്യാസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എനിക്കിവിടെ ടി ത്രീ അറിയാം. ഇനി എനിക്ക് ടി ഫോർ കണ്ടുപിടിക്കാൻ പറ്റണം. ടി ഫോർ കണ്ടുപിടിക്കാൻ എനിക്ക് എന്തുണ്ട്, പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കണ്ടുപിടിക്കേണ്ടി വരും, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എടുക്കേണ്ടി വരും. സോ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ എന്ന് പറയുന്നത് എനിക്കറിയാം ടി ത്രീ മൈനസ് ടി ഫോർ ഡാഷ് ഡിവൈഡഡ് ബൈ ടി ത്രീ മൈനസ് ടി ഫോർ ആണ്. സോ അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ടി ഫോർ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 614 കെൽവിൻ വാല്യൂ ആണ്. നൗ ഐ എം ജസ്റ്റ് കൺസിഡറിങ് ദ ടി ത്രീ. വൺസ് യു ഹാവ് ദ ടി ഫോർ വാല്യൂ ഐ ക്യാൻ ഗോ ഫോർ ദ ടി ത്രീ ബൈ ടി ഫോർ വാല്യൂ. ഇതെന്തിന് വേണ്ടിയിട്ടാണ്, ഇൻ്റർമീഡിയറ്റ് പ്രഷർ കണ്ടുപിടിക്കാനാണ്. അതായത് ഈ ഹൈ പ്രഷർ ടർബൈനിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന ഗ്യാസിൻ്റെ പ്രഷർ ഏതിലേക്ക് വരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, സോ ടി ത്രീ ബൈ ടി ഫോർ ഈസ് ഇക്വൽ ടു പി ത്രീ ബൈ പി ഫോർ ദ ഹോൾ റേസ്റ്റ് ഗാമ മൈനസ് വൺ ബൈ ഗാമ. സോ ഫ്രം ദെയർ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്രഷർ വാല്യൂ പി ഫോർ കണ്ടുപിടിക്കാൻ പറ്റും, ബിക്കോസ് ഐ നോ ദ പ്രഷർ അറ്റ് പി ത്രീ. എനിക്ക് പി ത്രീയുടെ വാല്യൂ ഓൾറെഡി അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ഫോർ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.636 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. സോ പ്രഷർ ഓഫ് ദി ഗ്യാസ് എൻ്ററിങ് ദ പവർ സൈക്കിൾ, ഇത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഉള്ളതാണ്, ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നു. ഓക്കെ, അപ്പം ഹൈ പ്രഷർ ടർബൈനിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന ഗ്യാസ് ലോ പ്രഷർ ഗ്യാസിൽ ലോ പ്രഷർ ടർബൈനിലേക്ക് കയറുന്ന ടെമ്പറേച്ചറും പ്രഷറുമാണ് ആദ്യം ചോദിച്ചിരുന്നത്. സോ ആ പ്രഷറും എന്ന് പറയുന്നത് 1.636 ബാറും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 614 കെൽവിനുമാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെറ്റ് പവർ ഡെവലപ്ഡ് ബൈ ദ ടർബൈൻ എന്ന് പറയുന്നത്, അപ്പം നമുക്കറിയാം വാട്ട് എവർ ദ വർക്ക് ജനറേറ്റഡ് ഇൻ ദ ഹൈ പ്രഷർ ടർബൈൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ
പവർ ഇൻപുട്ട് ടു ദ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് വാട്ട് ദ വാല്യൂസ് ആർ ദ സെയിം. അപ്പോൾ പിന്നെ എന്തായിരിക്കും? അപ്പോൾ ആ വാല്യൂ സെയിം ആയതുകൊണ്ട് രണ്ട് വാല്യൂ ക്യാൻസൽ ആയി. അപ്പോൾ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടെ രണ്ടും കൂടെ നോക്കുമ്പോൾ സീറോ ആയിരിക്കും. പിന്നീട് നമുക്ക് വരുന്ന എക്സ്ട്രാ വർക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ലോ പ്രഷർ ടർബൈനിലുള്ളതായിരിക്കും. അപ്പം ലോ പ്രഷർ ടർബൈനിൽ നിന്നുള്ള വർക്ക് ആയിരിക്കും നമ്മുടെ നെറ്റ് പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി, ടർബൈനിൽ ലോ പ്രഷർ ടർബൈനിൽ നിന്നുള്ള വർക്ക് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം പ്രഷർ റേഷ്യോ. സോ ഐ ജസ്റ്റ് യൂസിങ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ്. പ്രഷർ റേഷ്യോ P4/P5, അതായത് P4/P5 എന്ന് പറയുന്നത് ഞാൻ ഒന്ന് റീ അറേഞ്ച് ചെയ്തതാണ്. P4/P3 × P3/P5 എന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് P4/P5 എന്ന് പറയുന്ന വാല്യൂന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് P4/P3 ഉണ്ട്, P2/P1 ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? P4/P5 റിലേഷൻ കിട്ടും. ഓക്കെ, സോ ഇവിടെ P2/P3 സെയിം ആണ്, P5/P1 സെയിം ആണ്. ഓക്കെ, സോ ദയർ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ P4/P5 റിലേഷൻ. അതിനകത്ത് നിന്ന് എനിക്ക് 1.62 ആണ് എനിക്ക് എന്ത് കിട്ടിയത്? P4/P5 റിലേഷൻ കിട്ടിയത്. അതായത് കംപ്രസർ ടർബൈനിൽ നിന്ന്, ലോ പ്രഷർ ടർബൈനിൽ നിന്ന് അടുത്ത ഹൈ പ്രഷർ ടർബൈനിലേക്ക് വരുന്ന എക്സ്പാൻഷൻ്റെ പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രം ദെയർ T4/T5 is equal to P4/P5 the whole raised to gamma minus 1/gamma. ഓക്കെ, അപ്പം P4/T5 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. T4/T5 ആണ് എടുത്തിരിക്കുന്നത്. ആ റിലേഷൻ എന്ന് പറയുന്നത് T4/T5 is equal to P4/P5 the whole raised to gamma minus 1/gamma. ഗാമ വാല്യൂ എന്ന് പറയുന്നത് 1.333 ആണ്. ആ വാല്യൂസ് എടുക്കാം. ദെൻ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ അറ്റ് ഫൈവ്. കാര്യം T4/ ഓൾറെഡി എനിക്ക് അറിയാം. ഓക്കെ, നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫ്രം ഹിയർ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ T5 വാല്യൂ. അപ്പോൾ എനിക്ക് T5 വാല്യൂ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? T5' കണ്ടുപിടിക്കണം. സോ T5' കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കണ്ടുപിടിക്കും? എന്ത് ചെയ്യും? ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എടുക്കും. സോ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എടുക്കുമ്പോഴത്തേക്കും T4-T5' / T4-T5 എന്നുള്ള ഇക്വേഷൻ എടുക്കും. All the values are known except T5'. അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, T5' കണ്ടുപിടിക്കാൻ പറ്റും. T5' എന്ന് പറയുന്നത് 591.7 K എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദെൻ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാട്ട് ഈസ് ദ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ബീൻ ജനറേറ്റഡ് ഇൻ ദ ടർബൈൻ, ദാറ്റ് ഈസ് CP × T4-T5' ആയിരിക്കും. ഓൾ ദ വാല്യൂസ് ആർ നിയർ ദെയർ, ഐ ക്യാൻ സബ്സ്റ്റിറ്റ് ദാറ്റ് വാല്യൂ, ദാറ്റ് ഈസ് 72.1 kJ/kg. That is the net power output from the power cycle. അല്ലെങ്കിൽ ഈ ഗ്യാസ് ടർബൈനിൽ നിന്ന്, ഗ്യാസ് ടർബൈൻ പ്ലാന്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് 72.1 kW എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ആൻസർ. ദെൻ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വർക്ക് റേഷ്യോ. സോ വർക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെറ്റ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ദ ഗ്രോസ് വർക്ക് ഔട്ട്പുട്ട് ആണ്. 72.1 ആണ് എനിക്ക് കിട്ടിയ നെറ്റ് വർക്ക് പുട്ട് എന്ന് പറയുന്നത്. ഗ്രോസ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 72.1, അതായത് ലോ പ്രഷർ ടർബൈനിൽ നിന്നും ഹൈ പ്രഷർ ടർബൈനിൽ നിന്നും കിട്ടിയ വർക്കുകളാണ് ഗ്രോസ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതാണ് വർക്ക് റേഷ്യോ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് 0.215 ആണ്. അതാണ് വർക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ തെർമൽ എഫിഷ്യൻസി ഓഫ് ദ യൂണിറ്റ് എന്ന് പറയുന്നത്, ഹീറ്റ് സപ്ലൈ എന്ന് പറയുന്നത് എനിക്കറിയാം, CPG × T3-T2' ആണ്. നമ്മുടെ TS ഡയഗ്രത്തിനകത്ത് അതുകൊണ്ട് ടെമ്പറേച്ചർ T3 വാല്യൂ ഉണ്ട്, T2' വാല്യൂ ഉണ്ട്, CPG വാല്യൂ ഉണ്ട്. സോ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് സപ്ലൈഡ്. വൺസ് യു ഹാവ് ദ ഹീറ്റ് സപ്ലൈഡ്, ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ തെർമൽ എഫിഷ്യൻസി, ദാറ്റ് ഈസ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. സോ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 72.1, ദെൻ ഹീറ്റ് സപ്ലൈഡ് ഇറ്റ് ഈസ് 383.4. ഫ്രം ദെയർ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ തെർമൽ എഫിഷ്യൻസി ഓഫ് ദ പവർ പ്ലാന്റ് ഈസ് 18.8%. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നല്ലൊരു പ്രോബ്ലമാണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്.